ഒരു പിഞ്ച് കുഞ്ഞിന്റെ കാൽ ആദിമായി നിലത്തു തുടുമ്പോൾ തന്നെ ഒരു യാത്ര ആരംഭിക്കുന്നു കുഞ്ഞി കൈ പിടിച്ച് പിച്ച പിച്ച നടത്തിയ അച്ഛൻ അമ്മമാരും വഴി തെളിയിച്ച ഗുരുക്കന്മാരും കൂടെ കളിച്ച കൂട്ടുകാരും തുണയായി കൂടെ നടന്നവരും അങ്ങനെ ജീവിതത്തിന് ബലമേകിയ ജീവിതത്തെ സാർത്ഥകമാക്കിയ ഒരുപാട് പേരുണ്ട് അവരോടൊപ്പം ഞാനൊരു യാത്ര ആരംഭിക്കുകയാണ് ഓർമ്മകളിലൂടെ ഒരു യാത്ര ലാൽസല താളമാണ് ജീവിതം അതിന്റെ ആരോഹണ അവരോഹണങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉദാത്തമായ ആശയങ്ങൾ പ്രയോഗിച്ച് തന്റെയും നിസ്വാർത്ഥമായി മറ്റുള്ളവരുടെയും ജീവിത നിലവാരം ഉയർത്തിയ പലരെയും നമുക്ക് കാണാൻ കഴിയും അവരും ഉണ്ടാകും നമ്മളോടൊപ്പം ഈ യാത്രയിൽ ജീവിതത്തിന്റെ ഓരോ പടവുകൾ കയറുമ്പോഴും കൂടെ നിന്ന് കാലിടറാതെ കൈതാങ്ങി നടത്തുന്നവർ നിങ്ങളാണ് ലോകം എമ്പാടുമുള്ള മലയാളി പേഷ്യൻ ഇത് നിങ്ങളുടെയും യാത്രയാണ് ഓർമ്മകളുടെ ഈ സഞ്ചാരപഥത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഒരു പ്രേക്ഷകനെ പോലെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കണം എന്ന ഒരുപാട് ഗുരുക്കന്മാർ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് അങ്ങനെ നോക്കിക്കാണുവാനുള്ള ഒരു അവസരം കൂടിയാണ് ലാൽസല ജീവിതത്തിൻ്റെ ഈ ആഘോഷത്തിലേക്ക് ലാൽ സലാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ Standby lights, standby sound, all cameras on standby. 3, 2, 1, let us begin the show. Namaskaram, Laleta. Namaskaram. Welcome to Mahalakshmi Silks Lal Salam powered by Asset Homes and Nandaram Sanitaries. Aran Meera innathe prathanapetta nammude athithi. Malayaligal ithrayere kaathirunnu swigiricha mattoru nadiyum undayilla. Randam varavilum Malayaligal hrudayapoorvam swigiricha abhinaya kalayil aayiram maanangalude siddhigalulla oru kalakari. Malayala cinemayile stree samoohathinte karuthu namukkellavarkkum priyappetta മഞ്ജു വാര്യരെ ലാൽ സലാമിന്റെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി മഞ്ജു വാര്യർ പറയൂ ആരാ ആരാന്ന് ചെവി കേട്ടൂടെ ആരാന്ന് ഞാനോ ഞാനൊരു വഴിപോക്കനാണ് ഇവിടെ ചുറ്റമ്പലത്തിനുള്ളിൽ എന്താ കാര്യം ഇത് പൊതുവഴിയല്ല നമ്മൾ ആരാണാവോ അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഇതെന്താ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാണ് അതെ അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നും ഇല്ലല്ലോ സത്യാസ്ത്രീത്വം വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണമെങ്കിൽ അത് കണ്ണുമുട്ടനായിരിക്കണം ചുറ്റമ്പലത്തിനുള്ളിലായതുകൊണ്ട് അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല അടിച്ചു കളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ അതേതാ ടീച്ചറെ ഞാൻ അറിയാത്ത ഒരു തമ്പുരാട്ടി ഈ ഞാൻ ആരാണാവോ തമ്പുരാൻ കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ തമ്പുരാട്ടിയായിരുന്നില്ലേ ലാലേട്ടന്റെ മുമ്പിൽ നിന്ന് ഡയലോഗ് പറയാനുള്ള വിറയൽ എനിക്ക് ഇപ്പോഴും ഉണ്ട് അന്നും ഉണ്ടായിരുന്നു എനിക്ക് തോന്നണേ ഒരു പക്ഷേ
മലയാള സിനിമയിൽ തന്നെ ഒരു നായികയ്ക്ക് കിട്ടിയിരിക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഒരു നായകനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം ഇപ്പോഴും ആ ഒരു ആ സന്ദർഭവും അതിൻ്റെ ഒരു സംഗീതവും അതിൻ്റെ ഫുൾ എല്ലാ ഒരു രംഗത്തിൻ്റെ ഭംഗിയും ആ സ്ക്രിപ്റ്റും ഡയലോഗും ഡയറക്ഷനും എല്ലാം ഇപ്പോഴും ആ ഒരു സീനിൻ്റെ ഭംഗി ഒരു എവിടെ ചെന്നാലും എല്ലാവരും എടുത്ത് പറയാറുണ്ട്. ശരിയാണ്. ആ സീനിൽ ആ ഇറങ്ങി വന്ന് അങ്ങനെ ഒരു പെർഫോം ചെയ്തപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ട, മഞ്ജു ചേച്ചി, താങ്ക് യു സോ മച്ച്. ആ ഒരു സീൻ നേരിട്ട് കണ്ട ഒരു അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. 1997 ആറാം തമ്പുരാൻ, 1998 സെപ്റ്റംബറിൽ സമർ ഇൻ ബത്ലഹേം, 1998 ഏപ്രിലിൽ കന്മദം, അതിനുശേഷം 2015 എന്നും എപ്പോഴും. നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഒന്നിച്ച 4 സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മലയാളികൾ എല്ലാവരും ഒന്നടങ്കം സ്വീകരിച്ച ഒരു താരജോഡികളായിരുന്നു നിങ്ങൾ മലയാള സിനിമയിൽ. പുതിയ രണ്ട് ചിത്രങ്ങളുണ്ട്. വില്ലൻ, വില്ലൻ എന്ന ചിത്രത്തിൽ ഞങ്ങൾ അഭിനയിച്ചു. ഒടിയൻ എന്ന ചിത്രത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നു. ലാലേട്ടനെ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, ഇപ്പം മഞ്ജു ചേച്ചി പറഞ്ഞു ആദ്യം കണ്ടപ്പോൾ വിറയലായിരുന്നു എന്നൊക്കെ. അതിപ്പോഴും അതെ. ഇപ്പോഴും ലാലേട്ടന് മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു സീനിൽ അഭിനയിക്കുമ്പോഴും അതേ വിറയലും ഒരു പേടിയും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ആദ്യം ഞാൻ വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആറാം തമ്പുരാൻ എന്ന സിനിമയിലേക്കുള്ള ക്ഷണം വന്നപ്പോഴാണ്. അപ്പം അപ്പം തന്നെ എല്ലാവരും എൻ്റെ ചുറ്റും നിന്നവരെല്ലാവരും എന്നെ അഭിനന്ദിച്ചിരുന്നു. അത് ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ്, ഇനിയിപ്പോൾ എന്താണ് ഏറ്റവും വലിയ കാര്യമല്ലേ നടക്കാൻ പോണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഭിനന്ദിച്ചിരുന്നു. അപ്പോഴും എനിക്ക് ലാലേട്ടനൊന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് അന്ന് വരെ ഞാൻ ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആ നേരിട്ട് കാണാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു സിനിമ ചെയ്യാൻ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ. അതിനുശേഷം സെറ്റിൽ വന്നപ്പോഴും ഞാൻ ലാലേട്ടൻ കാണുമ്പോഴും ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴും ദൂരെ മാറി നിന്ന് ഇങ്ങനെ ഒരു പേടിയോടെയും ബഹുമാനത്തോടെയും എന്നും ഞാൻ ലാലേട്ടനെ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഈ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അപ്പോൾ ലാലേട്ടൻ വളരെ വളരെ ലാഘവത്തോടെ ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പുതിയ കുട്ടി ആയതുകൊണ്ട് ലാലേട്ടന് എൻ്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ഈസി ആയിട്ട് ചെയ്യേണ്ടാവുക എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വെറുതെ തോന്നിയിരുന്നു. അതിനുശേഷം അതേ സീൻ ഡബ്ബിംഗ് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ആ ലാൽ മാജിക് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് എൻ്റെ സ്വന്തം നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതിലും ഒരു 10,000 മടങ്ങ് നമ്മൾ സ്ക്രീനിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കാണുക എന്ന് പറയുന്ന മാജിക് ഞാൻ നേരിട്ട് കണ്ടത് ആറാം തമ്പുരാൻ്റെ ഷൂട്ടിംഗ്. മഞ്ജു വാര്യരും നമ്മൾ കാണുന്ന ഈ മഞ്ജു വാര്യരല്ല ഒരു സീൻ ചെയ്യുന്ന സമയത്ത്. അതൊരു ഭാഗ്യമാണ്, അതൊരു അത്ഭുതമാണ്. വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടില്, അതിൽ ഏറ്റവും വലുത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളാണ്. 100 കൊല്ലം ഒറ്റക്കാലിലെ തപസ് ചെയ്താലും 7 സ്വരങ്ങൾ ശ്രുതിയും താളവും തെറ്റാതെ പാടാൻ നിങ്ങൾക്ക് കഴിയില്ല. മഞ്ജു ചേച്ചി ലാലേട്ടന്റെ ഫാനായിട്ട് പുതിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിനേതാവ് എന്നുള്ള നിലയിൽ ലാലേട്ടനെ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇപ്പം ഇന്നും നമുക്ക് ഒരു വിസ്മയം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലാലേട്ടനെ ബന്ധപ്പെടുത്തിയിട്ടാണ് മലയാളത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് എന്നോ അല്ലെങ്കിൽ സ്ക്രീൻ ചാം എന്ന് പറയാം, മാജിക് എന്ന് പറയാം. അപ്പോൾ അത് എല്ലാ അർത്ഥത്തിലും ഏറ്റവും അർഹനായിട്ടുള്ള ആ ഒരു എല്ലാ വിശേഷണങ്ങൾക്കും ഏറ്റവും അർഹനായിട്ടുള്ള ആൾ ലാലേട്ടനാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് എനിക്ക് ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമയിലെ ലാലേട്ടൻ്റെ ഏറ്റവും വലിയ ആരാധികയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ അതിനൊന്നും നമുക്കൊരു ഭയങ്കര എഫേർട്ട് എടുത്ത് അഭിനയിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അല്ലെങ്കിലും നമ്മളെല്ലാവരും മലയാളികളായിട്ടുള്ള എല്ലാവരും ലാലേട്ടനെ ആരാധിക്കുന്നവരും സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണുള്ളത്. ലാലേട്ട, ഓരോരുത്തരുടെ ക്യാരക്ടറിലും ഓരോ നന്മയുണ്ടാവും. മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടറിൽ ലാലേട്ടൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു നന്മ എന്ന് പറയാനായിട്ട് എന്താണുള്ളത്? അല്ല, നമ്മുടെ പ്രൊഫഷനെ എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അക്കാര്യത്തിൽ മഞ്ജു വാര്യരെ പോലെ ഒരു നടിയെ ഞാൻ കണ്ടിട്ടില്ല അത്രയും. അതായത് നമുക്ക് കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഒരു വലിയ എനർജി കിട്ടും. തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ ആറാം തമ്പുരാനിലെ ആ രംഗം എത്ര നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ജുവിൻ്റെ കഴിവാണ്. മഞ്ജു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കൺവിക്ഷൻ, ആ ഫയർ, ആ ഡിസയർ വീണ്ടും വീണ്ടും അതിപ്പോൾ ശരിയാക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താലെന്താ അങ്ങനെ ചെയ്താലെന്താ ആ ക്യാരക്ടറിനെ കുറിച്ച് പഠിക്കാനുള്ളൊരു ആഗ്രഹം,
അത്തരത്തിൽ ഒരു പ്രൊഫഷനെ വളരെ സത്യസന്ധമായി സ്വീകരിക്കുന്ന ഒരു നടി എന്ന നിലയിൽ മഞ്ജു വാര്യർക്ക് ഒരു ബിക്ഷ ലഭിക്കും. അതേ ചോദ്യം ലാലേട്ടനെ കുറിച്ച് ഞാൻ മഞ്ജു ചേച്ചിയോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മറുപടി? ലാലേട്ടനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഏറ്റവും ആദ്യം പറയാവുന്നത്, ഇപ്പം ലാലേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളുണ്ടല്ലോ, അപ്പം അത് കൂടെ അഭിനയിക്കുന്ന ആളുകൾക്ക് ലാലേട്ടൻ കൊടുക്കുന്ന ഒരു ഒരു കംഫേർട്ടുണ്ട്, ഒരു സപ്പോർട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരുപാട് വലിയ മനസ്സുള്ള ആളുകൾക്കേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരിൽ നന്മ കാണാനുള്ള ഒരു മനസ്സാണ് ലാലേട്ടൻ്റെ ഏറ്റവും വലിയ നന്മ എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇന്നേ വരെ ലാലേട്ടൻ ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് കുറ്റം പറയുന്നതോ ഞാൻ കേട്ടിട്ടേയില്ല. അത് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ ഒരു ഒരു നമുക്ക് ഒരുപാട് അടുപ്പം തോന്നുന്ന ഒരു മുഖം, ഒരു ചിരി ഒക്കെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ നമ്മുടെ ഒക്കെ ഒരു അഹങ്കാരമാണ് എന്ന് നമ്മൾ ഏറ്റവും അഭിമാനത്തോടെ വിളിച്ച് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടാ, മഞ്ജു ചേച്ചി ഇത്രയും നാൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ലാലേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രം, ലാലേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രം ഏതായിരിക്കും? തീർച്ചയായിട്ടും ഉണ്ണിമായ, ഉണ്ണിമാങ്ങ എന്നാണ് വിളിക്കുന്നത്. ഉണ്ണിമായ എന്ന കഥാപാത്രത്തെ ആവാഹിച്ചു കൊണ്ടുവന്ന ഒരു കഥ ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം അതിലെ ആ സീനുകളെല്ലാം, അതിലെ പാട്ടായാലും അതിലെ സീക്വൻസുകളായാലും അതിൽ ഇവർ തമ്മിലുള്ള ഫൈറ്റ്സ് ആയാലും അവർ തമ്മിൽ രണ്ടാമത് ഇഷ്ടപ്പെടുന്നതായാലും എല്ലാം, അതിലെ മറ്റൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് തോന്നുന്ന ഒരു കുശുമ്പായാലും എല്ലാം എല്ലാം മനോഹരമായിട്ട്. അതുകൊണ്ടാണ് ആറാം തമ്പുരാൻ എന്ന സിനിമ ആൾക്കാരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടി മലയാളികളുടെ മനസ്സിലുള്ളത്. ഒരുപാട് ദൂരേനാ, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഒരുപാട് ദൂരെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മോൾക്ക് അറിയാഞ്ഞിട്ടാട്ടോ. എനിക്കൊരു പേരുണ്ട്, മോളെന്നല്ല, ഉണ്ണിമായ. ഓ സോറി, ഈ പേരറിയില്ലെങ്കിൽ കേരളത്തിലൊരു സ്റ്റൈലില്ലേ, മോളു മോനു കുട്ടി അങ്ങനെയൊക്കെ വിളിക്കൂ. എനിക്ക് മാതിരി സ്റ്റൈലൊന്നും അറിയില്ല, അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല. ലാലേട്ടനെ കുറച്ച് ചോദ്യങ്ങൾ മഞ്ജു ചേച്ചിയോട് ചോദിക്കാനുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. എന്താ ലാലേട്ടാ? 10 ചോദ്യങ്ങളേ ഉള്ളൂ. അത് ഭയങ്കരമായി ആലോചിച്ച് തലപുണ്ണാക്കൊന്നും വേണ്ട. മനസ്സിൽ തോന്നുന്ന, മനസ്സിൽ തോന്നുന്നതായിരിക്കുമല്ലോ സത്യം. ഞാൻ എന്തായാലും ചോദിക്കാം. മദർ തെരേസ, ഇന്ദിരാഗാന്ധി, കൽപ്പന ചൗള, അങ്ങനെ 3 പേരുടെ പോർട്രേ ചെയ്യാൻ മഞ്ജു വാര്യരെ വിളിച്ചാൽ ആരെയായിരിക്കും മഞ്ജു തിരഞ്ഞെടുക്കുന്നത്? 3 ചെയ്യാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും ആദ്യം, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്, അത് കഴിഞ്ഞ് 3-ാമത്തെ, അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഏതൊരു സിനിമയിൽ അഭിനയിക്കുക? ഞാൻ മദർ തെരേസ. മദർ തെരേസ ഏതാദ്യം? ഇപ്പം ലാലേട്ടനുള്ളത് കാരണം ഞാനും മദർ തെരേസയിൽ ആദ്യം അഭിനയിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് മറ്റത് രണ്ടും ഞാൻ ചെയ്യും. ഒരു നടി ആയില്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു? അല്ലാതെ ഒന്നും എൻ്റെ മനസ്സിലില്ല ലാലേട്ടാ. അത് അല്ലെങ്കിൽ നൃത്തം, അഭിനയം, ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ? അവിടെയും എനിക്ക് രണ്ടും ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. രണ്ട് കണ്ണുകൾ പോലെ രണ്ടും ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. മഞ്ജു ഇപ്പോൾ മോഹൻലാൽ ഫാനായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. മോഹൻലാൽ, മഞ്ജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമ? എല്ലാം. ലാലേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലാലേട്ടനെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ലാലേട്ടൻ ഏത് സിനിമയിൽ അഭിനയിച്ചാലും എനിക്കത് ഇഷ്ടമാണ്. മോഹൻലാൽ, കമൽഹാസൻ, ഷാരൂഖ് ഖാൻ ഇവരുടെ സിനിമകൾക്ക് ഒരേ ഡേറ്റിൽ ഓഫർ വന്നാൽ ഏത് തിരഞ്ഞെടുക്കും? മോഹൻലാൽ. ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, അതിനുള്ള കഴിവില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഹൗ ഓൾഡ് ആർ യു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ മറുപടി പറയാ? It doesn't matter. Okay. ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം? എന്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള ഓരോ കഥാപാത്രവും. ഇനി അവതരിപ്പിക്കാൻ ആഗ്രഹമുള്ള ഒരു വേഷം? അതും ഇല്ല. ഏത് കഥാപാത്രം കിട്ടിയാലും നന്നായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നോടൊരു ചോദ്യം ചോദിക്കാൻ ആവശ്യപ്പെട്ട ചോദിക്കുന്ന ചോദ്യം? ലാലേട്ടൻ അനുഗ്രഹം മതി എനിക്ക്. നിനക്ക് നീ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ നീ എന്നോട് ചോദിക്ക് ഞാൻ ആരാണെന്ന്. ഈ ഡയലോഗ് ഏത് സിനിമയിൽ? കുതിരോട്ടം.
മാർക്കില്ല മാർക്ക് നമ്മളല്ല പറയണ്ട ഈ പ്രേക്ഷകരാണ് ഈ ചോദ്യങ്ങൾക്ക് ശേഷം ഒരു ഷോർട്ട് ബ്രേക്ക് ആനെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ആഗ്രഹിക്കും അത് കാണാൻ വേണ്ടി ആ ഒരു ജന്മമാണ് സാക്ഷാത് വെള്ളിക്കൊലുസോടെ വിളയാടും കടലിൽ ഒരു താളം പോട് എത്ര സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചു 30 ഞാൻ ഈ പ്രായത്തിൽ ഒരു സിനിമയെ പോലും അഭിനയിച്ചിട്ടില്ല അറിയാം എനിക്ക് വലുതായിട്ടും ഇപ്പോഴൊക്കെ ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് മൂവീസ് ചെയ്യണം അയ്യോ ബിന്ദിൻ്റെ അന്ന് സ്ക്രിപ്റ്റ് വായിച്ചാൽ ആ പടം ഹിറ്റ് ആകും ചേച്ചി ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല അഭിനയിച്ചിട്ട് പാവ വളരെ പാവ പഞ്ച പാവ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് Welcome back to Mahalakshmi Silks Lal Salam powered by Asset Homes and Nandanam Sanitaries. Malayala cinemayile nayaka sangalpangale maati maricha cinema. Jagannathan enna nayaganum Unnimaya enna nayigeyum Malayala manasukalil innum maayathu nilkunnu. Paurishathinte pratheekamayirunnu Lalettante Jagannathan. Chadulamayirunnu adinte avadharana shaili. രഞ്ജിത്തേട്ടൻ്റെ സംഭാഷണങ്ങൾ കുറുക്കിക്കൊള്ളുന്നവയും മലയാള സിനിമയുടെ അക്കാലത്തെ ഒരു റെഫറൻസ് ഗൈഡായി മാറി ഈ സിനിമ ജഗന്നാഥനെയും ഉണ്ണിമായയെയും നമുക്ക് സമ്മാനിച്ച സംവിധായകൻ ശ്രീ ഷാജി കൈലാസിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഷാജി ഒരുപാട് സന്തോഷം ലാൽ സലാമിൻ്റെ ഈ ഷോയിലേക്ക് സ്വാഗതം ശംഭു മഹാദേവ ഷാജിയായിട്ട് ഒരുപാട് വർഷത്തെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ആയിട്ട് പോകുമ്പോൾ ആദ്യത്തെ ആ അസിസ്റ്റൻറ്റ് ഫിലിം വാഗുരുവി വരുഗുരുവി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമിലായിരുന്നു അത് പിന്നെ നായകൻ എന്ന് പറഞ്ഞിട്ട് അതിന് പേര് മാറി വന്നിട്ടുണ്ട് ആ സിനിമ അതിൻ്റെ നായകനാണ് ഈ അന്നാച്ചി അദ്ദേഹം അന്ന് പറഞ്ഞു 3-4 days കണ്ടിന്യൂ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നത് അത് ഭയങ്കര ബിസി ഷെഡ്യൂൾസാണ് പുള്ളിയുടെ അപ്പോൾ വന്നിട്ട് ഈവനിങ് ഫ്ലൈറ്റിൽ വരുമ്പോൾ ഞാനിങ്ങനെ ഓടി എനിക്ക് എന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് ഡയലോഗ് കൊണ്ട് കൊടുക്കൂ ലാൽ എത്തിക്കഴിഞ്ഞു ഞാൻ നേരെ വരുമ്പോൾ ഇപ്പോഴേ ബാലു കിരീത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിലിം ആയിരുന്നു അത് അപ്പോൾ എന്നിട്ട് ഓടി വന്നിട്ട് അപ്പോൾ ഇപ്പോഴും ഓർമ്മയുള്ള ഫ്രെയിം എന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങനെ അടുത്ത കോസ്റ്റ്യൂം ഇട്ടിട്ട് സോക്സ് ഇങ്ങനെ ഇട്ടിട്ട് ഷൂസ് ഇങ്ങനെ വിടുമ്പോഴാണ് ഞാൻ വന്നത് അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നേ അക്കാലത്ത് ഈ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് എല്ലാം ഈ പെട്ടെന്ന് ചെന്നൈയിലോട്ട് ഓടി കള്ളവട്ടിക്ക് കയറി വരുന്ന ഒരു ടൈമായിരിക്കാം ഞങ്ങളൊക്കെ കോളേജിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോയതുകൊണ്ട് ആ ഇതാണ് പുള്ളി ചോദിച്ചത് പെട്ടെന്ന് എൻ്റെ അടുത്ത് അതിപ്പോഴേ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട് അവിടെ നിന്നിട്ടാണ് ഞാനിങ്ങനെ ആ ബന്ധം ഉണ്ടാക്കിയത് എം ജി കോളേജിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നേരത്തെയും മഞ്ജുനടുത്തും പറഞ്ഞാണ് ആനെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ആഗ്രഹിക്കും അത് കാണാൻ വേണ്ടി കണ്ടാൽ കണ്ടാലും അതിന് മറക്കാൻ പറ്റത്തില്ല അതിങ്ങനെ നോക്കി നിൽക്കും അതേപോലെ കടലും ഇങ്ങനെ ആവർത്തിച്ച് കണ്ടാലും ഒരിക്കലും മറക്കത്തില്ല ആ ഒരു ജന്മമാണ് സാക്ഷാൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമ്മൾ തമ്മിൽ ഒരുപാട് അത്ഭുത സിനിമകൾ അതിനുശേഷം എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു അങ്ങയുടെ സംവിധാനത്തിൽ പക്ഷേ അതിൽ ഏറ്റവും എല്ലാവരും ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സിനിമയാണ് ആറാം തമ്പുരാൻ ഷാജി സർ പറയൂ എങ്ങനെയാണ് ആറാം തമ്പുരാൻ്റെ പിറവി ആ സിനിമ എനിക്ക് കുറേ ഭാഗ്യങ്ങൾ ഉണ്ടാക്കി തന്ന സിനിമയാണ് മോഹൻലാൽ എന്ന അഭിനയ കലയുടെ എല്ലാമെല്ലാമായ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള മഹാഭാഗ്യം അതിൻ്റെ ഷൂട്ടിംഗ് തീരുന്ന സമയത്താണ് എനിക്ക് ഒരു മകനുണ്ടാവുന്നത് അതിന് ജഗന്നാഥൻ്റെ പേര് കൊടുത്തു അതെല്ലാം എൻ്റെ ഭാഗ്യം തന്ന സിനിമകളാണ് നിറയെ ഭാഗ്യം ഉണ്ടാകുന്ന സിനിമകൾ അത് തുടക്കം എന്ന് പറഞ്ഞാൽ ഞാനും രഞ്ജി കൊണ്ട് മദ്രാസിലെ ഇത് ചെറിയൊരു അസുരവംശം എന്നൊരു ഫിലിം കഴിഞ്ഞിട്ട് ഞങ്ങളിരുന്ന് അടുത്തൊരു ബ്രേക്ക് ടൈമിൽ ഇരുന്ന് ചെറിയൊരു സബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട്
അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന മോഹൻലാലിൻ്റെ ഒരു സാധനം നമുക്ക് കിട്ടത്തില്ല, ഡേറ്റ് കിട്ടത്തില്ല എന്നുള്ള രീതിയിലല്ലേ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണിയമ്പള രാജേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഒരു ഡബ്ബിങ്ങിന് വരുമ്പം നേരെ ഞങ്ങളുടെ റൂമിൽ വന്നു. അപ്പോൾ ഞങ്ങൾ യാദർശിക്കാൻ വേണ്ടി കഥ അദ്ദേഹത്തിന് പറഞ്ഞു. ആ കഥ കേട്ടു, അസൽ കഥയാണ്, നല്ല കഥ എന്നുകൊണ്ട് പോയി. പിന്നെ ഒരു 5 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഒരു കോള് വരുന്നത്. ഗുരു എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് സുരേഷ് കുമാർ വിളിക്കുകയാണ്, നിങ്ങളുടെ നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ലാലിന് ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റാണ്. ഞാൻ പറഞ്ഞു നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല, ലാലിന് സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ അത് കുറച്ചുകൂടെ ഒന്ന് ശക്തമാക്കണം. അത് കഴിഞ്ഞ് പിന്നെ അവർ ലാൻഡ് ചെയ്യുന്നതാണ് ഈ സബ്ജക്റ്റ് കേൾക്കാൻ വേണ്ടി. അങ്ങനെ സബ്ജക്റ്റ് പറയും. പിന്നെ അടുത്ത ഫോൺ വരുന്നത് മോഹൻലാൽ ജിയുടെ ഇതാണ്. വീണ്ടും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ മറ്റേ അസലായിട്ട് വരുന്നുണ്ട്, നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ്. പിന്നെ നമ്മൾ ഷൊർണൂരിൽ എത്തി അവിടെ പോയി പൂമള്ളി തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് ആറാം തമ്പുരാൻ്റെ നേരിട്ട് കണ്ടു, അങ്ങനെ സംസാരിച്ചു. പിന്നെ ഒരു ഫ്യൂഡൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ നമ്മളെ ശ്രമമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷജി കൈലാശ് ഒരു അത്ഭുത മനുഷ്യനാണ്. കാര്യം നമ്മൾ വെറുതെ ഇരുന്ന് ചെയ്യുന്ന ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതാണെങ്കിൽ അദ്ദേഹം അത് നോക്കിയിട്ട് അത് ആ സീനിൽ അത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര മാജിക് ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു കാലനക്കുന്നതാണെങ്കിൽ പുള്ളി അത് ശ്രദ്ധിച്ചിട്ട് ആ ഏതെങ്കിലും ഒരു സീനിൽ ഈ കല കാലനക്കുന്ന പോലെ കാണിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് വാക്കുകൾ അല്ലെങ്കിൽ ഒരു മാനറിസങ്ങളൊക്കെ ആ സിനിമയിൽ കാണുന്നത് നമ്മളെപ്പോഴോ അറിയാതെ ചെയ്ത ഒരു മാനറിസത്തെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അത് മനോഹരമായിട്ട് ഒരു ആ ക്യാരക്ടറിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അതൊരു സീനിൽ കൊണ്ടുവരികയും ചെയ്യും. അതൊരിക്കലും ആ സിനിമയെ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിലല്ല, അത് ഭയങ്കര ഒബ്സർവേഷനാണ്. എനിക്ക് തോന്നുന്ന മലയാളത്തിൽ അത്തരത്തിലൊരു ഒബ്സർവേഷനുള്ള ഡയറക്ടേഴ്സ് വേറെ ആരുമില്ല, ഷാജി കൈലാസ് മാത്രം. അതുകൊണ്ടാണ് നിങ്ങളുടെ സിനിമയ്ക്ക് ആ ഒരു ഒരു പ്രത്യേക ഭംഗി ഉണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. ഷാജി സർ, ഇപ്പോൾ ലാലേട്ടൻ്റെ കഥാപാത്രത്തെ പറ്റി പറഞ്ഞു. ഉണ്ണിമായ എന്ന കഥാപാത്രത്തിന് വേണ്ടി എങ്ങനെയാണ് മഞ്ജു ചേച്ചിയെ അപ്രൂവ് ചെയ്യുന്നത്? മഞ്ജു ചേച്ചി വേറൊരു അത്ഭുതമാണ്. അത് ഞങ്ങൾ അതേപോലെ അത് ആ കുട്ടി എന്ന് പറയാൻ നമ്മളിപ്പോൾ ഒരു ഒരു ഇത് പറഞ്ഞു കൊടുത്തു. ഈ സീൻ പുള്ളിക്ക് ആ കുട്ടിക്ക് നേരത്തെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു ക്യാരക്ടർ ചെയ്യണം, ഇങ്ങനെ ഒരു ഇതുണ്ട് വരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ഷെഡ്യൂൾ ഇതാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ആ സ്പോട്ടിൽ ആ വരിക്കശ്ശേരി മനയിലാണ് ഷൂട്ടിങ്. അവിടെ വെച്ചാണ് ക്യാരക്ടേഴ്സ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഓരോ ആ കുട്ടിയുടെ മാനറിസ്, ആ കുട്ടിയുടെ ദുഃഖങ്ങൾ, ആ കുട്ടി വാശി അതെല്ലാം. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്നങ്ങ് ഇരിക്കും, പറയൂ പറയൂ പറയൂ, ആ ത്രില്ലില്ലേ, ഭയങ്കര എനർജിയോടെ ത്രില്ല്, ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും, ഇരുന്നിട്ട് എല്ലാം കേൾക്കും. അപ്പോൾ നമ്മൾ ഓരോ സീനും അത് കറിയുമ്പോൾ അത് അത് കംപ്ലീറ്റ് മനസ്സിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സീനിന് നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അയ്യോ അന്ന് പറഞ്ഞില്ല ഇങ്ങനെ ചെയ്യണമെന്ന്. അതെ, ഒരു ബ്ലോട്ടിംഗ് പേപ്പറാണ്. അതെ അതെ. ലാലേട്ടാ, ഇനിയും കണിമംഗലത്ത് നിന്ന് ആറാം തമ്പുരാനെ കാണാനായിട്ട് ഇവിടെ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കേണ്ട സമയമായിരിക്കുകയാണ്. ആയിക്കോട്ടെ. നിർമ്മാതാവായ ശ്രീ സുരേഷ് കുമാർ ആൻഡ് ടി പി മാധവൻ. നമസ്തേ മാധവൻ ചേട്ടൻ. സുരേഷ്, ലാൽ സലാമിൻ്റെ ഈ ഷോയിലേക്ക് സ്വാഗതം. ഒരുപാട് ഒരുപാട് സന്തോഷം. മാധവൻ ചേട്ടനെ കണ്ടിട്ട് ഒരുപാട് നാളായി, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമായിരിക്കുന്നു. സുരേഷ്, സുരേഷും ഞാനും സ്കൂൾ മുതലുള്ള ബന്ധമാണ്, ആദ്യത്തെ സിനിമ മുതലുള്ള ബന്ധമാണ്. ഒരുപാട് ഒരുപാട് സൗഹൃദം, ഒരുപാട് ഒരുപാട് കലഹങ്ങൾ, ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ എല്ലാം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നായാലും ഈ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അതിൽ നിന്നെല്ലാം വിരട്ടി നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ശരിക്കും എൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുന്നത് ഒരു ബന്ധിൻ്റെ ബന്ധിൻ്റെ എന്നാണ്, ലാലിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ബന്ധിൻ്റെ അന്ന് സ്ക്രിപ്റ്റ് വായിച്ചാൽ ആ പടം ഹിറ്റാകും. നമ്മൾ എൻ്റെ തലേ ദിവസം എൻ്റെ വീട്ടിലിരുന്നാണ് അന്ന് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. തലേ ദിവസം രാത്രി നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ, ലാലിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മൾ കാറിൽ വന്നിട്ട് വളരെ രസകരമായിരുന്നു. നമ്മുടെ ഒരു സമരപ്പന്തലിൻ്റെ നടയിൽ കൂടെ ഞങ്ങളിങ്ങനെ കാറിൽ വരുന്നത്. അപ്പം വീട്ടിൽ താമസിച്ച് രാവിലെ സ്ക്രിപ്റ്റ് വായിക്കുക എന്നുള്ള പരിപാടിയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ കൂടെ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് രാത്രി 11-12 മണിയായി. കംപ്ലീറ്റ് പെണ്ണുങ്ങളിങ്ങനെ നിറഞ്ഞ് നിരന്നിരിക്കുന്നു. അപ്പോൾ ലാലിന്മാരുടെ സമരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതേന്നെ ഇപ്പം നടന്നതല്ല, കുറേ വർഷം അന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്ത് കാര്യം എന്താണ്,
ഞാൻ എനിക്കറിയാം നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് പോകാം. ഞാൻ പറഞ്ഞു ഞാനിവിടെ നിർത്തുവായിരുന്നു പറഞ്ഞു. ആ എങ്കിൽ നീ നിർത്തുന്നു പറഞ്ഞു. ഞാൻ വണ്ടി കൊണ്ട് അവിടെ നേരെ കൊണ്ട് നിർത്തി. ഇവരെല്ലാവരും കൂടെ നേരെ ലാലിൻ്റെ പുറത്ത് വിടുക. പിന്നെ പോലീസുകാർ വന്നാണ് ഞങ്ങളെ റിലീസ് ചെയ്ത് അവിടുന്ന് വിട്ടത്. ഞാൻ കണ്ണാടി താഴ്ച ചോദിച്ചു എന്തുണ്ട് ഇവിടെ ഇരിക്കുന്നത്, എല്ലാവരും എന്തിവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ നിങ്ങൾ രണ്ടുപേരും മത്സരിച്ചാണ് അഭിനയിച്ചതെന്ന് ഞാൻ പറയുമ്പോൾ, പക്ഷെ അന്ന് നമുക്ക് തോന്നൂല, അത് കാണുമ്പോഴേ അത് തോന്നത്തുള്ളൂ സർ. അത് മത്സരിക്കാതെ അഭിനയിച്ചോണ്ടാണ് മാധവൻ ചേട്ടാ. നമ്മൾ ഒരുപാട് നാളായി കണ്ടിട്ട് പറയണം, എന്താണ് ഒരുപാട് സിനിമകൾ, എത്രയോ വർഷത്തെ അനുഭവജ്ഞാനമുള്ള ഒരു ആക്ടറാണ് അങ്ങ്. എല്ലാ സിനിമകളിലും മോഹൻലാൽ എനിക്കൊരു ക്യാരക്ടർ തന്നിരിക്കും. മസ്റ്റായിട്ട് ഡയറക്ടറോട് പറയും ചേട്ടനൊരു ക്യാരക്ടർ കൊടുക്കണം അത്. പക്ഷേ ആ ഒരു സ്നേഹബന്ധം ഞാൻ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടായിരിക്കണം എനിക്ക് കൂടുതൽ കൂടുതൽ കഥാപാത്രങ്ങൾ സംവിധായകർ തന്നത്. ഞാനെപ്പോഴും ലാലിനോട് അതിനകത്ത് നന്ദി എന്നല്ല പറയുക, എൻ്റെ സ്നേഹം അറിയിക്കുക. സുരേഷ് ചേട്ടാ, സുരേഷ് ചേട്ടനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ലാലേട്ടൻ്റെ പഴയകാല സുഹൃത്താണ് എന്നറിയാം. സുരേഷ് ചേട്ടനും പ്രിയദർശൻ സാറും രാജു ചേട്ടൻ, മണിയമ്പിള്ള രാജു ചേട്ടനും ഒക്കെ തന്നെ, നിങ്ങളെല്ലാവരും എങ്ങനെയാണ് സിനിമയിലേക്ക് തന്നെ വന്ന് പെട്ടത്? നവോദയയുടെ ഒരു അഡ്വർടൈസ്മെൻ്റ് പേപ്പറിൽ വന്നു. ഞങ്ങളന്ന് ഒരു മുറിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ നാല് പേരിലാണ് ഒരു മുറിയിൽ, ഞാൻ ലാൽ പ്രിയൻ അശോകൻ. വൈകിട്ടാണ് ഈ പേപ്പർ വരുന്നത്, മനോരമ പേപ്പർ അന്ന് വൈകിട്ട് ഒക്കെ അവിടെ എത്തത്തുള്ളൂ. അപ്പം ഞങ്ങൾ അത് എടുത്ത് വെച്ചിട്ട് നോക്കുമ്പോഴാണ് അതിലൊരു അഡ്വർടൈസ്മെൻറ്റ് പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ലാൽ അതിന് അപ്ലൈ ചെയ്യുന്നതും. ഞങ്ങൾ ഞാനല്ല, ഇവരുടെ നിർബന്ധ പ്രകാരം എന്നെ കൊണ്ടുപോയി സ്ഥലത്ത് കൊണ്ടുപോയി ഫോട്ടോ എടുക്കും. കാര്യം എനിക്ക് തന്നെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കണം പറയാൻ തോന്നണ്ടേ. അങ്ങനെ പോയി ഫോട്ടോ എടുപ്പിച്ചു. എനിക്കിപ്പോഴും പറഞ്ഞ നമ്പ്യാതിരി ആണ് ലാലിൻ്റെ ഫോട്ടോ എടുക്കുന്നത്. ഒരു രണ്ട് മൂന്ന് ഫോട്ടോ കണ്ടിട്ട് ലാലിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് അവിടെ എൻ്റെ വീട്ടിൽ വന്ന് ലാലിത് കണ്ടിട്ട് ഇത് വേണ്ട, ഇത് അപ്ലൈ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഞാനവിടെ കിടന്ന് ഉച്ചയ്ക്കൊരു മയക്കത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ലാലു അവിടെ ഇതങ്ങ് ഇട്ടിട്ട് പോയി. പിറ്റേ ദിവസമാണ്, പിറ്റേ ദിവസം അപ്പോഴും ഞാനും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. പിറ്റേ ദിവസം എൻ്റെ അമ്മ വന്ന്, നമ്മുടെയൊക്കെ മുറി അറിയാമല്ലോ ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ അടുക്കി പെറുക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇത് നോക്കിയിട്ട് പറഞ്ഞു, എടാ ഇത് ലാലുവിൻ്റെ ഫോട്ടോ അല്ലേ, എന്തിനാണ് വെച്ചിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇത് നവോദയയിൽ ഇതിനു വേണ്ടിയിട്ട് അയക്കാനുള്ള ഇതാണ്. അപ്പോൾ അന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അമ്മ ചോദിച്ചു ഇത് കൊണ്ട് നിനക്ക് ഇപ്പോൾ ഇത് അയച്ചുകൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലു കണ്ടിട്ട് അത് ലാലു വേണ്ട, ഇത് അപ്ലൈ ചെയ്യണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ട് ഞാനിതെടുത്ത് നേരെ കൊണ്ടുവന്ന് അവിടെ അടുത്താണ് പോസ്റ്റ് ഓഫീസ്. ഞാനിപ്പോഴും ഓർമ്മ വേണ്ട, സ്കൂട്ടറിൽ ഇട്ടുന്നതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് ബോക്സിലോട്ട് ഇതിരുന്നത്. പിറ്റേ ദിവസം ലാലിന് അതിൻ്റെ ടെലഗ്രാം വന്നു. അങ്ങനെ പോയി അത് കിട്ടി. പിന്നെ ദൈവാധീനം ഇപ്പോൾ സംഭവിച്ചു. അതൊരു ഇതെല്ലാം ഒരു നിമിത്തമാണ്. ദൈവാധീനം എന്നല്ലേ പറയുന്നത്, തീർച്ചയായിട്ടും ആ അമ്മയുടെയും നിങ്ങളുടെയും സ്നേഹവും സഹകരണവും കൊണ്ട് തന്നെയാണ് ഞാനൊരു നടനായതും ഇന്ന് ഇവിടെ ഇരിക്കുന്നതും. അതിന് നന്ദി എന്നുള്ള വാക്കിന് വലിയൊരു അർത്ഥമുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ഞാൻ നന്ദി പറയുന്നു, കടപ്പെട്ടിരിക്കുന്നു. വിളയാടും കടലിൽ ഒരു താളം പോട് നാനുരാഗം പാട്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് തന്നെ പറയണം. ദിവസവും എത്ര സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചു? 30. ഞാൻ ഈ പ്രായത്തിൽ ഒരു സിനിമയെ പോലും അഭിനയിച്ചിട്ടില്ല അറിയാ. എനിക്ക് വലുതായിട്ടും ഇപ്പോഴും ഒക്കെ ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് മൂവീസ് ചെയ്യണം. അയ്യോ, ചേച്ചി ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചു ഞാൻ പറഞ്ഞില്ല, അഭിനയിച്ചിട്ടില്ല. പാവ, വളരെ പാവ, പഞ്ച പാവ. നാളെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത്. ഇനി ഒരു വിശിഷ്ട വ്യക്തിയെ കൂടി ഇങ്ങോട്ട് ക്ഷണിക്കാനുണ്ട്. മനോഹരമായ ഗാനങ്ങളായിരുന്നു ആറാം തമ്പുരാനിലെ ഇത്. മലയാളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്ര ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ അനുഗ്രഹീത ഗായികയെ ക്ഷണിക്കാം. ചിത്ര, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഭാഗ്യം കൊണ്ട് എനിക്ക് ചിത്രയുടെ കൂടെ പാടാനും സാധിച്ചിട്ടുണ്ട് ചില സിനിമകളിൽ. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടുപൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല.
വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുരനൊമ്പരം ഞങ്ങൾ ആറാം തമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഉള്ള ഒരു ചർച്ചയിലാണ് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലെ ഏറ്റവും മനോഹരമായ ഗാനങ്ങളാണ് രവീന്ദ്രൻ മാഷ് രവീന്ദ്രൻ മാഷിനെ പറ്റി ഞങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഞാനും സുരേഷും ഏതാണ്ട് 38 വർഷം മുമ്പ് മദ്രാസിൽ പോയിട്ട് ആദ്യം ബുക്ക് ചെയ്തത് രവീന്ദ്രൻ മാഷിനെയാണ് ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ പാട്ടുകൾ റെക്കോർഡ് ചെയ്തു പാട്ടുകൾ പാടി അതിമനോഹരമായ പാട്ടുകളായിരുന്നു ആ സിനിമ നടന്നില്ല രവിയേട്ടൻ പിന്നെ അത് ആ ചില സിനിമ പാട്ടുകൾ മലയാളത്തിലെടുത്തു നമ്മുടെ ഒരു സിനിമയിലെടുത്ത ശ്രീകുട്ടൻ അത് ആദ്യമായിട്ട് പാടിയ പാട്ട് നമ്മൾ മറ്റേ അത് അതിൻ്റെ ട്രാക്ക് എടുത്ത് കൂലി എന്ന് പറഞ്ഞ പടത്തിൽ യൂസ് ചെയ്ത് ശ്രീകുട്ടൻ ആദ്യം പാടിയ പാട്ട് വിളയാടും കടലിൽ ഒരു താളം പോട് നാനു രാഗം പാട് താവിയോതും ചിന്നമനം പോലവേ നീ എങ്ക പോവായോ മേഘമേ ഇതായിരുന്നു ആ പാട്ട് ഒരു പാട്ടുകാരി എന്ന നിലയിലാണ് ചിത്രയെ എല്ലാവരും അറിയുന്നത് പക്ഷേ ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് ചിത്ര എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതേക്കുറിച്ച് അറിയാൻ ഒരാഗ്രഹമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മകളുടെ പേരിലൊരു ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് സ്നേഹനന്ദന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് എൻ്റെ പേര് അത് മെയിനായിട്ടും ഞാൻ സംഗീതത്തിൽ കൂടെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് മ്യൂസീഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സിക്കായിട്ടുള്ള മ്യൂസീഷ്യൻസിന് ഒരു പെൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് അതാണ് ആ പദ്ധതിയുടെ ഉദ്ദേശം 60 വയസ്സിന് മേലെയുള്ള തീരെ നിവൃത്തിയില്ലാതെ അല്ലെങ്കിൽ വളരെ സിക്കായിട്ടുള്ളവർക്ക് മാസം 4000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ മരണം വരെ അപ്പോൾ ഇനി ഏറ്റവും വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് ഇത് പലർക്കും അറിയില്ല ഇത് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നൊരു മനസ്സിന് ഞാൻ നന്ദി പറയുന്നു അവരുടെ അനുഗ്രഹങ്ങൾ ചിത്രയ്ക്ക് എന്നുമെന്നും ഉണ്ടാകട്ടെ ആറാം തമ്പുരാനിലെ അതിമനോഹരമായ പാട്ടുകൾ പാടിയ ഒരു വ്യക്തി എന്ന നിലയിൽ ആറാം തമ്പുരാനിലെ ഒരു പാട്ട് അങ്ങേക്ക് പാടാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് വളരെ തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ ഒരു കാര്യം കൂടെ പറയണം ഞാൻ ആദ്യമായിട്ട് മദ്രാസിൽ ചെന്നൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫിലിം റെക്കോർഡിങ്ങിനായിട്ട് എന്നെ ആദ്യം കൊണ്ടുവരുന്ന രവീന്ദ്ര മാഷാണ് അതും ലാൽ സാറിൻ്റെ പടം തന്നെയാണ് കളിയിൽ അല്പം കാര്യം കണ്ണോട് കണ്ണായ സ്വപ്നങ്ങൾ ആ പാട്ടിന് വേണ്ടിയാണ് ആദ്യം ചെന്നൈയിൽ വരുന്നത് അപ്പൊ അത്തരത്തിലും ഞാൻ ഭാഗ്യവാനാണ് ഞാനാണ് ഭാഗ്യവതി എന്ന് പറയണം നമുക്ക് ആ പാട്ട് പറഞ്ഞ മാതിരി ഞാനും അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധികയാണ് എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ടെന്നല്ല ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാന്ന് തന്നെ പറയണം ദിവസവും അല്ലേ ഏതെങ്കിലുമൊക്കെ ചാനലിൽ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ ദീർഘായുസ്സും ആരോഗ്യവും എല്ലാ സമ്പൽ സമൃദ്ധിയും മനസമാധാനവും എല്ലാം ഭഗവാൻ തരട്ടെയെന്ന് ഞാൻ ആശംസിക്കുന്നു ലാൽ സലാം എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിൽ എന്നെയും വിളിച്ചത് തീർച്ചയായിട്ടും ഞാനൊരു എന്താ പറയണ്ട ഒരു സന്തോഷമോ ഒരു പ്രൗഡായിട്ട് ഞാൻ വിചാരിക്കുന്നു ിലേ
താങ്ക് യു ചിത്ര. താങ്ക് യു വെരി മച്ച്. ആറാം തമ്പുരാൻ ഒരു അത്ഭുത സിനിമയായി മാറി. ഒരുപാട് അത്ഭുതങ്ങൾ ആ സിനിമ വഴി ആ നാട്ടുകാർ അറിഞ്ഞു. അതിലും വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സുരേഷിന് കഴിയട്ടെ, അതിലും വലിയ സിനിമ എടുക്കാൻ ഷാജിക്ക് കഴിയട്ടെ, ആ നിങ്ങളുടെ സിനിമയിൽ വീണ്ടും അത്ഭുതങ്ങൾ കാണിക്കാൻ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കഴിയട്ടെ, അതിൽ മനോഹരമായ പാട്ടുകൾ ഉണ്ടാകട്ടെ. ചിത്ര ഇതിലും വലിയ പാട്ടുകൾ പാടട്ടെ. താങ്ക് യു. ചേട്ടാ താങ്ക് യു. മോഹൻലാൽ സ്വന്തം ജീവിതം സാമൂഹിക നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ചിലർ. ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോ ആറാമത്തെ വർഷമാണ്, യങ്സ്റ്റേഴ്സാ കുറേ പേരുണ്ട്. എത്ര സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചു? 30. ഞാൻ ഈ പ്രായത്തിൽ ഒരു സിനിമയെ പോലും അഭിനയിച്ചിട്ടില്ല. എനിക്ക് വലുതായിട്ടും ഇപ്പോഴും ഒക്കെ ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് മൂവീസ് ചെയ്യണം. അയ്യോ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാത്ത എത്രയോ ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. കുട്ടി ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അത് ദൈവം നേരിട്ട് അനുഗ്രഹിച്ച പ്രവൃത്തിയാണ്. Welcome back to Mahalakshmi Silks Lal Salam, powered by Asset Homes and Nandaram Sanitaries. Laleta, ini endana nammalde adutha paripadi? Nammude ee aghoshangalile samuhya pratibaddhathayulla chila vyaktithvangale koodi ulpaduthendathundu. Swantham jeevitham samuhika nanmaykku vendi maativecha chilar. Atharathil oralayana njan ivideke kshanikkunnathu. Thiruvananthapuram kaaryavattathu anatharaya kuttikaleyum vrathareyum സംരക്ഷിക്കുന്ന H2O എന്ന ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഓർഗനൈസേഷൻ്റെ നടത്തിപ്പുകാരിയായ ജോളി ജോൺസണാണ് ഇന്നത്തെ അതിഥി. അവരുടെ നന്മയുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നറിയാൻ ജോളിയെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ജോളി ജോൺസന് സ്വാഗതം. ജോളി ജോൺസൺ, ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് ഈ H2O? കുരുന്നുകളുടെ ഈ പ്രാർത്ഥന കേട്ട് മനസ്സൊരുക്കിയ ഈശ്വരൻ ഇവർക്ക് ഒരു രക്ഷകയെ നൽകി. ജോളി ജോൺസൺ, അമ്മയായി, സ്നേഹമായി, വെളിച്ചമായി ഒരാൾ. വലിയൊരു സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കാതെയുള്ളൊരു ജീവിതം ഒട്ടും അർത്ഥം ഇല്ലാത്തൊരു ജീവിതമാണെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ചന്ദ്രപ്രിയയെ പോലെ ഒരു കുട്ടിയാണ് ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് എനിക്ക് പ്രചോദനം തന്നത്. സാന്ത്വനത്തിൻ്റെ മൂളിപ്പാട്ടുമായി കൈത്താങ്ങായി ജോളി അവർക്കൊപ്പമുണ്ട്. ശിക്ഷണവും പരിചരണവും ഒക്കെ നൽകി അവരെ കാത്തു സൂക്ഷിക്കുവാനും ജോളി ഒരുക്കമാണ്. മെയിനായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അറിയായിരിക്കും ഈ നമ്മുടെ സ്പെഷ്യൽ കുഞ്ഞുങ്ങൾക്കുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സ്പീച്ച് തെറപ്പി കൊടുക്കുന്നുണ്ട്, ഫിസിയോതെറപ്പി, അതുപോലെ തന്നെ മ്യൂസിക് ഉണ്ട്, ഹോർട്ടിക്കൾച്ചർ തെറപ്പി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി ലിവിംഗ് സ്കിൽസ് ചെയ്യുന്നുണ്ട്. ചായക്കൂട്ടുകൾ കൊണ്ട് ജീവിത ചിത്രമൊരുക്കുന്ന ഈ കുരുന്നുകളുടെ വിരൽത്തുമ്പിൽ കാരുണ്യസ്പർശവുമായി ജോളിയുണ്ട്. 2012 സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുവോ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറേ കുഞ്ഞുമക്കളും പിന്നെ വീടുകളിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ആരും ഇല്ലാത്ത നിലയിൽ കഴിയുന്ന കുറേ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും പിന്നെ വന്ന് നമ്മുടെ ചുറ്റിലുമുള്ള വളരെ കഴിവുള്ള ലെസ് പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേ കുഞ്ഞുമക്കളെയും ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ഒരു വലിയൊരു ടീം H2O ഫാമിലി വളരെ സന്തോഷത്തോടെ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള ഇഷ്ടത്തോടെയും ദൈവത്തിൻ്റെ അനുഗ്രഹവും പ്രതീക്ഷിച്ചു കൊണ്ടും തുടരുന്നു. അതിനു മുന്നേ ലാലേട്ടിന് വേണ്ടി നമ്മുടെ കുഞ്ഞു മക്കളും ജസീനയും കൂടെ ചെയ്ത ഒരു പിക്ചറാണ് പെയിന്റിംഗ്. ഐ വുഡ് ലൈക്ക് കുഞ്ഞുമക്കൾ വരച്ച ചിത്രമാണെന്ന് പറഞ്ഞു. അവിടെ എത്ര കുട്ടികളുണ്ട്? നമ്മൾക്ക് രജിസ്റ്റേർഡ് ആയിട്ട് 78 കുട്ടികളാണ് ലാലേട്ട ഉള്ളത്.
അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളൊരു പ്രാപ്തി ഉണ്ടാക്കി എടുക്കത്തക്ക രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും വലിയൊരു ഒരു ഒരു കടമ നിർവഹിക്കുമ്പോൾ ഇതിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്ന വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആരാണ് നിങ്ങളെ സഹായിക്കുന്നതെന്ന് ഞാൻ ചോദിക്കാൻ പോവുകയായിരുന്നു. ശരിക്കും ഇന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരും എച്ച് ടു ഇല്ല. തുടങ്ങിയപ്പോൾ കുറച്ച് കാശുണ്ടായിരുന്നു, സേവിങ്സ് അത് വെച്ചങ്ങ് തുടങ്ങി. ഒരു 2 വർഷത്തോളം ആയപ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള കാശും എല്ലാം കഴിഞ്ഞു. ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ 6ാമത്തെ വർഷമാണ്. ഒത്തിരി കാര്യങ്ങൾ ലാലേട്ടൻ വരുമ്പോൾ അറിയാൻ പറ്റും. എൻ്റെ കൂടെ നിൽക്കുന്നത് ഇവിടെ ഇരിക്കുന്ന യോഗ്യതയെ പോലെ, ഷീസ് പാർട്ട് ഓഫ് H2O. യങ്സ്റ്റേഴ്സാണ്, കുറേ പേരുണ്ട്. പേര് പോലെ തന്നെ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ഒരുപാട് പേരുടെ സഹായത്താൽ ഇനി ഒരുപാട് ഒരുപാട് പേർക്ക് സഹായമാകുന്ന ഒരു പ്രസ്ഥാനമായി മാറട്ടെ. അങ്ങയുടെ പേര് വളരെ കാലം എല്ലാവരുടെ മനസ്സിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ വക ഒരു ചെറിയ ഒരു ടോക്കൺ ഓഫ് ലവ്. എത്ര സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചു? 30. ഞാൻ ഈ പ്രായത്തിൽ ഒരു സിനിമയെ പോലും അഭിനയിച്ചിട്ടില്ല, അറിയാം. എനിക്ക് വലുതായിട്ടും ഇപ്പോഴും ഒക്കെ ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് മൂവീസ് ചെയ്യണം. അയ്യോ, എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാത്ത എത്രയോ ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. കുട്ടി ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അത് ദൈവം നേരിട്ട് അനുഗ്രഹിച്ച പ്രവൃത്തിയാണ്. Mahalakshmi Silks, Lal Salam, powered by Asset Homes and Nandaram Sanitary. Vaiyitta, ini enda parivadi? Laleta, ippo ivide ee vedhiyile varanayittu povunnathu 3 abhinaya prathibhagalaanu ennu venamengil namukku parayam. Okay. Oru national award jethavu vare ee kootathil undu. Lal Salaminu aashamsakal nalganum Laletane kaananum okke aayittaanu avar ivide vannittullathu. നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. കഴിഞ്ഞ വർഷത്തെ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ സുരഭി, ബേബി അക്ഷര ആൻഡ് ബേബി മീനാക്ഷി. നമസ്കാരം. നമസ്കാരം സർ. ഓർമ്മയുണ്ടോ എന്നെ? ആരാ? ലാലങ്കി. മീനാക്ഷി കുട്ടിയുടെ എന്റെ പേരറിയാം? എന്താ എന്റെ പേര്? അതോ രാമച്ചനോ? സന്തോഷം. ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം. ഒരുപാട് ഒരുപാട് നന്ദി രണ്ട് കുട്ടികളുമായിട്ട് വന്നതിൽ. ആദ്യം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരു കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ അവാർഡ് വാങ്ങിച്ച സുരഭിയാണ്. എൻ്റെ ഭാഗ്യം എനിക്കും അവരുമായിട്ട് അവാർഡ് വേദി പങ്കിടാൻ സാധിച്ചു. എന്താണ് ആ അവാർഡിനെ കുറിച്ച് പറയുന്നത്? ആ അവാർഡിനെ കുറിച്ച് പറയുന്നത്, ഞാൻ ചെറുപ്പത്തില് സാറിൻ്റെ പാട്ടിൽ അഭിനയിച്ചിട്ടാണ് അന്ന് അവിടുത്തെ ക്ലബുകളിലൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്, ജുംബ ജുംബ എന്നുള്ള. അന്ന് ഞാൻ ആ പാട്ട് കണ്ടിട്ടില്ല, സാർ അതിലെങ്ങനെയാണ് ചെയ്തതെന്നൊന്നും അറിയില്ല. അന്ന് സിനിമയിലാണ്. അതെ അതെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സ്വപ്നം കാണുമല്ലോ, നമുക്ക് അങ്ങനെ ചില സിനിമകൾ കാണുമ്പോൾ അങ്ങനെ ഞാൻ സ്വപ്നം കാണാറുണ്ടായിരുന്നു സാറിനെ. പിന്നെ ഒരുപാട് കാലം പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആളായി. അങ്ങനെ സാറിൻ്റെ കൂടെ ആ വേദിയിൽ ഇരിക്കാൻ പറ്റിയത് ഭാഗ്യം. പക്ഷെ ഞാനൊരു സിനിമയിൽ സാറിൻ്റെ മോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അയ്യോ, അത് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനും അറിഞ്ഞില്ല, സാറും അറിഞ്ഞില്ല. പകൽ നക്ഷത്രങ്ങൾ എന്നാണ് ആ സിനിമയുടെ പേര്. അതെ 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 അതെ. മകളായിട്ടായിരുന്നു സിനിമ വന്നപ്പോ ആയിരുന്നു. കാരണം ഞാൻ ഒരു സീനിലൊക്കെയാണ് പലപ്പോഴും ഓരോ സിനിമയിൽ ഇത് എന്താ ഏതാണെന്നൊന്നും അറിയാതെയാണ് പോയിട്ട് അഭിനയിക്കാറ്. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു. ഏതായാലും ദേശീയ അവാർഡ് കിട്ടിയ ആ സിനിമയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. മിന്നാമിനങ്ങ് ദ ഫയർഫ്ലൈ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയത്. ഞങ്ങൾ ഒരു അവാർഡ് സിനിമ എന്നുള്ള രീതിയിലല്ല അത് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ വലിയൊരു ഭാഗ്യമാണ്. സിനിമകൾ ഓടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അതിന് ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടുകയും ഇന്ത്യയിലെ ഏറ്റവും നല്ല നടിയായിട്ട് അറിയപ്പെടുകയും ചെയ്യാൻ ഇടയാക്കിയ ഒരു സിനിമയാണ്. അതെ അതെ. ആ സിനിമ
എന്ന് പറയുന്ന എന്നും എന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാവുന്ന സിനിമയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അത്. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു സഹനടിക്കൊക്കെ ഉള്ള ഒരു ദേശീയ അവാർഡ് വാങ്ങണം എന്നുള്ളൊരു സ്വപ്നമായിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ പ്രേക്ഷകരും കൂടെ അത് അംഗീകരിക്കുമ്പോഴാണ് അതിന് സന്തോഷം. ചെറിയ ആൾക്ക് എന്താണ് ചുമയാണോ? ഒന്ന് ചുമയ്ക്കാ കേട്ടെ. അയ്യോ, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കുട്ടിയാണ്. എത്ര ഡയലോഗുകൾ വേണമെങ്കിലും കാണാതെ പറയും, എൻ്റെ പുറകെ ഓടി നടന്ന് അഭിനയിച്ചു. ഓർമ്മയില്ലേ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ ഏത് സിനിമയിലാണ് അഭിനയിക്കുന്ന? ലവാകുശ. ആഹാ, എത്ര സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചു? 30. ഞാൻ ഈ പ്രായത്തിൽ ഒരു സിനിമയെ പോലും അഭിനയിച്ചിട്ടില്ല. അറിയാം, എന്താ മോളുടെ ആഗ്രഹം? ഡോക്ടർ. അപ്പൊ ഡോക്ടർ ആവുമ്പോ അങ്കിളൊക്കെ വന്നാൽ ഫ്രീ ആയിട്ട് ചികിത്സിക്കോ? ഞങ്ങൾ വയസ്സാകുമ്പോ ചെറിയ കുട്ടികളാവും, അപ്പൊ വരും. ഏത് സിനിമയാണ് മോളി ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ മോഹൻലാൽ എന്ന് പറഞ്ഞ മൂവിയില് മഞ്ജു ചേച്ചിയുടെ കുട്ടിക്കാലം ചെയ്തോണ്ടിരിക്കണം. ലാലേട്ടനെ വിട്ടു പോവില്ല. മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ വലിയൊരു ലാലേട്ടൻ ഫാനായിട്ടാണ് മഞ്ജു ചേച്ചി. അപ്പൊ ഞാൻ ഒറിജിനലി ഒരു ലാലേട്ടൻ ഫാനാണ്. അപ്പൊ ആ മൂവിയിലും അങ്ങനെ കിട്ടിയപ്പോ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? എനിക്ക് വലുതായിട്ടും ഇപ്പോഴൊക്കെ ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് മൂവീസ് ചെയ്യണം. അയ്യോ, ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴേ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ലാലേട്ടൻ ഇടയ്ക്ക് വഴക്കൊക്കെ പറഞ്ഞു തരുമായിരുന്നോ? ഏ, അങ്ങനെയൊന്നുമില്ല. ലാലേട്ടൻ പാവാണ്. അതവള് എന്നെ കേറുമ്പോ പറഞ്ഞു കേട്ടോ, ചേച്ചി ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചു. ഞാൻ പറഞ്ഞില്ല, അഭിനയിച്ചിട്ടില്ല. പാവ, വളരെ പാവ, പഞ്ച പാവ. പാവത്താണ്. ചേച്ചി പേടിക്കേ വേണ്ട. ഞാൻ പറഞ്ഞ എനിക്ക് പേടിയുണ്ട്, ഒന്നും പേടിക്കണ്ട, ഭയങ്കര പാവാണ്. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത്. ഞാൻ നല്ല അങ്കിളാണോ? ഞാൻ ചോക്ലേറ്റ് ഒക്കെ ഒരുപാട് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം എന്നറിയാ? നിനക്ക് പുഴുപ്പല്ല് വരും. വലിയ ഡോക്ടറായിട്ട് കുട്ടികളുടെ ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ പാടില്ല. അതുകൊണ്ട് ചോക്ലേറ്റ് അധികം കഴിക്കാൻ പാടില്ല കേട്ടോ. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. അതായത് 3 തലമുറകളാണ് നമ്മളെ കാണാൻ വന്നിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് സിനിമകളിലും നാടകങ്ങളിലും ഇനിയും ഇനിയും അഭിനയിക്കാൻ അവസരം ഉണ്ടാകട്ടെ. ചെറിയ ആൾ വലിയ ഡോക്ടറായി മാറട്ടെ, മറ്റേ ആൾ എൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ ഇടവരുത്തട്ടെ. അതിന് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ. എന്താണ് വിശേഷം? താങ്ക് യു. ഹലോ, ഓർമ്മയുണ്ടോ? ആദ്യം വലിയ ചെറിയ ആക്കി കൊടുക്കാം. ഇതെന്താണെന്നറിയാ? ഇതൊരു കണ്ണാടിയാണ്, 6 മുള കണ്ണാടി കേട്ടോ. താങ്ക് യു. ഡോക്ടറേറ്റ്, അയ്യോ, ഡോക്ടറേറ്റൊക്കെ എളുപ്പം കിട്ടട്ടെ. ഒരുപാട് ഓക്കെ ഓക്കെ മോളെ. ലാലേട്ടാ, മാവേലിക്കരയിലെ താമരക്കുളം VVHSS വിദ്യാർത്ഥിനിയായ കൺമണിയാണ് ഇന്ന് ലാലേട്ടനെ ആദ്യമായി നേരിട്ട് കാണാൻ ഇവിടെ വന്നിട്ടുള്ളത്. ജന്മന ഇരു കൈകളും ഇല്ലാത്ത കൺമണി കാലുകൾ കൊണ്ട് മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കും. SSLC പരീക്ഷയിൽ 9 A+ ഒരു A നേടി. മാത്രമല്ല, ഇക്കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ സമ്മാനം നേടുകയും ചെയ്ത കൺമണിക്ക് ലാൽ സലാമിൻ്റെ ഈ വേദിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഒരുപാട് സന്തോഷം. മാവേലിക്കരയിലാണല്ലേ? അതെ. മാവേലിക്കര എവിടെയാണ്? 600 മംഗലം. ഏത് ക്ലാസ്സിലാണ്? +1. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. കാര്യം ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, ഏറ്റവും നന്നായിട്ട് പടം വരയ്ക്കുന്ന കുട്ടി, അതുപോലെ കലോത്സവത്തിൽ ഏറെ സമ്മാനങ്ങൾ കിട്ടിയ കുട്ടി. എങ്ങനെയാണ്, എന്തിനാണ് കലോത്സവത്തിൽ സമ്മാനം കിട്ടിയത്? അഷ്ടപതിക്ക് സ്റ്റേറ്റിൽ ഫസ്റ്റ് എഗ്രേഡ് ഉണ്ടായിരുന്നു. ഗാനാലാപനം സംസ്കൃതത്തിൽ ഫസ്റ്റ് എഗ്രേഡ് ഉണ്ടായിരുന്നു. ശാസ്ത്രീയ സംഗീതം 3rd grade. ഒരു പാട്ട് പാടാമെങ്കിൽ, 2 വരി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാമെങ്കിൽ വളരെ സന്തോഷം. ദന്തരുചി കോമുദി വദസി ഗതി കിഞ്ചിദപി ദന്തരുചി കോമുദി
हरति धरति मिरमति घोरम प्रिय हरति धरति मिरमति घोरम प्रिय हरति धरति मिरमति घोरम प्रिय चारुशीले मुंजमय मानम अनिदानम എന്തൊക്കെ സൗകര്യങ്ങളുണ്ടായിട്ടും ഒന്നും ചെയ്യാത്ത എത്രയോ ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. അപ്പോൾ കുട്ടി ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അത് ദൈവം നേരിട്ട് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന പ്രവൃത്തിയാണ്. അതിനെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടു നടക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം കുട്ടിക്കുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു ഒരു എന്താ പറയുന്ന എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഞാൻ നേരുന്നു. ലാലേട്ടനൊരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത്. കാലുകൾ കൊണ്ട് വരച്ച ഒരു ചിത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് കൊണ്ടുവന്നിട്ടുണ്ടോ? യെസ്. ഓ മൈ ഗോഡ്. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. മനോഹരമായ ചിത്രം. താങ്ക് യു. ജീവിതത്തെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അമൃത ടി വിയിലൂടെ നിങ്ങളെ കാണാനും സംവദിക്കാനും സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. എൻ്റെ ഈ സിനിമാ ജീവിതത്തിൽ ഇത്തരം ഒരു അനുഭവം ഇതാദ്യമായിട്ടാണ്. ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആറാം തമ്പുരാനിലെ സഹപ്രവർത്തകരെയും എന്നെ കാണാനെത്തിയ സുരഭിയും മീനാക്ഷിയും അക്ഷരയും പിന്നെ സാമൂഹിക പ്രതിബദ്ധത നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ തിരി കെട്ടിട്ടില്ലെന്ന് തെളിയിക്കുന്ന ജോളി ജോൺസണും ഒപ്പം എനിക്കേറെ പ്രിയപ്പെട്ട കൺമണി എല്ലാവരും പാർന്നു തന്നത് ഒരു പുതിയ ജീവിത അനുഭവം. ഇനി അങ്ങോട്ട് ഞാനും ഉണ്ടാകും നിങ്ങൾക്കൊപ്പം. ലാൽ സലാം. ഇതൊരു മൊമെൻ്റോയാണ്. ഞാൻ അവിടെ കൊടുത്തയക്കാം. പാഠം ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും ഞാൻ മുരളാകും, കേട്ടോ ഞാൻ മുരളാകും. മറ്റൊരു പ്രത്യേകത, എ ഓട്ടോയുടെ നിർമ്മാതാവ് നിങ്ങളുടെ ഞങ്ങളുടെ നമ്മുടെ മണിയൻപിള്ള രാജു. ഞാൻ ആലോചിക്കണം, നമ്മൾ എ ഓട്ടം എന്നുള്ള സിനിമ എടുത്തിട്ട് ഇപ്പോൾ 28 വർഷം കഴിഞ്ഞു എന്നുള്ളത് ആലോചിക്കാനേ പറ്റുന്നില്ല. ഇപ്പോഴും ഞാൻ റോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ ഹൈ മുണ്ടൻ തമ്പി എന്ന് പറയുന്ന ഒരുപാട് ചെറുപ്പക്കാർ. സിനിമയിൽ ആദ്യം ഞാൻ അഭിനയിക്കുന്നത് ഈ സിനിമയാണ്. ഞങ്ങളെല്ലാം ഉണ്ടെന്നത് ഇത് കളയാതെ സൂക്ഷിക്കണം. ഇത് ലാലേട്ടൻ്റെ മനസ്സാണ്. ഓക്കെ, സുന്ദരികളായ ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ ഓട്ടോയിൽ നിത്യേന യാത്രയ്ക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ശല്യമാകാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ പരിചയപ്പെടാം? ശല്യമാകാത്ത രീതിയിൽ പരിചയപ്പെടണമെങ്കിൽ ഉണ്ടായിരിക്കാണ്. ലാലേട്ടൻ്റെ ഗ്ലാമറിൻ്റെ രഹസ്യം എന്നറിഞ്ഞ പിള്ളേരും ഞാൻ പറഞ്ഞുതരാം.